സഹോദരിയുടെ മരണത്തിൽ നീതി ലഭ്യമാക്കുവാൻ രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗമായ 19-കാരനുമായി ഒളിച്ചോടിയ 24-കാരിയെ പോലീസ് പിടികൂടി. കൊട്ടിയം സ്വദേശിനി അൻസിയാണ് നെടുമങ്ങാട് സ്വദേശി അഖിലിനോടൊപ്പം ഒളിച്ചോടിയത്. അൻസിയുടെ സഹോദരി റംസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗമായിരുന്നു ഇയാൾ. ഒളിച്ചോടിയ ഇരുവരെയും മൂവാറ്റുപുഴയിൽ നിന്നുമാണ് പിടികൂടിയത്. കഴിഞ്ഞ 18-നാണ് അൻസിയെ കാണാതാവുന്നത്. അൻസിയുടെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ തന്നെയായിരുന്നു. തുടർന്ന് ഇരവിപുരം പോലീസിൽ ഭർത്താവ് മുനീർ പരാതി നൽകുകയായിരുന്നു. അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. അൻസി അവസാനം ഫോൺ വിളിച്ച കോളുകളിൽ നിന്നും നെടുമങ്ങാട് സ്വദേശിനിയുടെ നമ്പർ കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഇയാളെ ബന്ധപ്പെട്ടപ്പോഴാണ് യുവതി ഇയാൾക്കൊപ്പമുണ്ടെന്ന് മനസ്സിലായത്. അതേസമയം പോലീസ് നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് മൂവാറ്റുപുഴയിൽ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിക്കുകയും ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അഖിൽ അൻസിയുടെ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണ്. പല പ്രതിഷേധ പരിപാടികൾക്കും ഇയാൾ പങ്കെടുത്തിട്ടുമുണ്ട്. കൂടാതെ അൻസിയുടെ വീട്ടിൽ സ്ഥിര സന്ദർശകനുമായിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും. കാണാതാവുന്നതിന് മുൻപ് ഭർത്താവുമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് കാണാതായത് എന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. പോലീസ് അന്വേഷണത്തിലാണ് ഒളിച്ചോടിയതാണ് എന്ന് കണ്ടെത്തിയതും. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അൻസി പോയതെങ്കിലും 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 3-നാണ് പ്രതിശ്രുത വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് അൻസിയുടെ സഹോദരി റംസി ആത്മഹത്യ ചെയ്തത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നീതി ലഭ്യമാകണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വരികയും തുടർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയുമായിരുന്നു. കുടുംബത്തിന് നീതി ലഭ്യമാക്കാനായി നിരവധി പേർ പണമയച്ച് സഹായിച്ചിരുന്നു. ഈ പണവുമായാണ് ഇവർ പോയതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതേസമയം റംസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹോദരി അൻസിയുടെ അഭിമുഖങ്ങൾക്ക് വൻ പ്രചരണം തന്നെ ലഭിച്ചിരുന്നു. ഇരയ്ക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും അരങ്ങേറി. ഇതോടെ വലിയ തോതിൽ തന്നെ ജനശ്രദ്ധ ആകർഷിച്ച റംസിയുടെ മരണം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു. റംസി ആത്മഹത്യ ചെയ്ത കേസിൽ സീരിയൽ നടി ഉൾപ്പെടെ മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സഹോദരിയായ അൻസിയെ കാണാതായതായി വിവരം ലഭിക്കുന്നത്.